അതെ, വീണ്ടും റയൽ മാഡ്രിഡ് തന്നെ. കഴിഞ്ഞ 9 സീസണുകൾക്കിടയിൽ ഇത് 5-ാം തവണ. മറ്റൊരു ടീമിനും സ്വപ്നം കാണാൻ പറ്റാത്ത നേട്ടം. യൂറോപ്യൻ കാൽപന്തുകളിയിൽ മാഡ്രിഡിന് മാത്രം അവകാശപ്പെടാവുന്ന മേൽക്കോയ്മ. പ്രവചനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ആരാധകരുടെ കാത്തിരിപ്പിനും വിരാമമിട്ടുകൊണ്ട് മാഡ്രിഡ് യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. 14-ാം യൂറോപ്യൻ കിരീടം മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണബ്യൂവിലെ മനോഹരമാക്കി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ ഒരുപാട് മനോഹരമായ പോരാട്ടങ്ങളുടെ ഓർമ്മകളായിരിക്കും ഓരോ മാഡ്രിഡ് ആരാധകന്റെ മനസ്സിലുമുണ്ടാവുക. കപ്പ് നേടിയ ആവേശത്തിനിടയിലും അത് നേടാൻ അവർ താണ്ടിയ വൈകൾ പിന്നിലേക്ക് നോക്കുമ്പോൾ അത്ഭുതം തീരുന്നില്ല. അവർക്ക് മുമ്പിൽ യുസിഎല്ലിന്റെ ഓരോ ഘട്ടത്തിലും കീഴടങ്ങിയവരെല്ലാം ക്ലബ് ഫുട്ബോളിലെ രാജാക്കന്മാരായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ ലോകം കണ്ട എക്കാലത്തെയും മികച്ച പരിശീലകരും ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഇതിഹാസ താരങ്ങളും അവർക്ക് മുമ്പിലാണ് റയൽ മാഡ്രിഡ് വിജയിച്ചത്. ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർമിലാനെ തോൽപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടങ്ങിയ ജയത്തയാത്ര പിന്നീട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി യുസിഎല്ലിന്റെ ക്വാളിഫൈഡ് റൗണ്ടിലേക്ക് എത്തുകയായിരുന്നു മാഡ്രിഡ്. പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്നത് ഫ്രഞ്ച് വമ്പന്മാരായ PSG. താരസമ്പന്നം കൊണ്ടും താരബാഹുല്യം കൊണ്ടും അവർ എക്കാലത്തെയും മികച്ച കരുത്തർ തന്നെയായിരുന്നു സാക്ഷാൽ ലയണൽ മെസ്സിയും അടങ്ങുന്ന സംഘം. പിന്നീട് ചെൽസിയെയും പിന്നീട് സെമി ഫൈനലിൽ പെപ്പ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെയും അവർ തോൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അവർ ഫൈനലിലേക്ക് എത്തുകയാണ്. അവിടെ ലോകത്തെ ഏറ്റവും മികച്ച നിലവാരത്തിൽ ഫുട്ബോൾ കളിക്കുന്ന ലിവർപൂൾ ഒരു കളി തോൽക്കുന്നത് പോലും അസാധ്യമായിരുന്നു. കാരണം അത്രയും മികച്ച ഫോമിലായിരുന്നു ലിവർപൂൾ പാരീസിലേക്ക് എത്തിയത്. ലോക ഫുട്ബോളിലെ മികച്ച താരനിരയുള്ള സലഹും മാനയും ഫെർമീനയും അടങ്ങുന്ന സംഘം ഏറ്റവും മികച്ച ഫോമിലായിരുന്നു കളിക്കുന്നത്. ലിവർപൂളിന്റെ അഗ്നിപരീക്ഷയും കഴിഞ്ഞ് മാഡ്രിഡ് അവിടെ വിജയിച്ചിരിക്കുന്നു. പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി അവരുടെ താരങ്ങൾ മാറിയപ്പോൾ അങ്ങനെ മാഡ്രിഡിലേക്ക് ആ കിരീടമെത്തിയിരിക്കുന്നു. അന്നത്തെ ഒരു സുവർണ കാലഘട്ടത്തെ മാഡ്രിഡ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും റാമസും ഒക്കെ ടീം വിട്ടപ്പോൾ ഇന്ന് കരുത്തായി അവർക്ക് ബെൻസിമയും മോഡ്രിച്ചും കാസിമിറയും ഒക്കെയുണ്ട്. പിന്നെ ബ്രസീലിയൻ കുന്തുമന വെനീഷ്യസ് ജൂനിയറിനെ പോലെ അടങ്ങാത്ത പോരാട്ട വീര്യവുമായി പോരാടുന്ന ഒരു പിടിയും നല്ല യുവതാരങ്ങളും. അവർക്ക് ഒന്ന് മാത്രമേ സ്വപ്നമുണ്ടായിരുന്നുള്ളൂ, ആ കിരീടം. അതിലേക്ക് അവർ നയനമനോഹരമായി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി അവർ പോരാട്ടത്തിന്റെ പ്രതീകമായി മാറിയിട്ടുണ്ടായിരുന്നു. തിബോ കോട്ടോയ്സ് എന്ന അതുല്യ മനുഷ്യന്റെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തലുകളും അദ്ദേഹം നമുക്ക് വേണ്ടി നമിച്ചിരിക്കുന്നു. റയൽ മാഡ്രിഡ് ആരാധകർ അദ്ദേഹത്തോട് നന്ദി പറയുക. ആര് വന്നാലും ആര് നിന്നാലും ആരവകാശപ്പെട്ടാലും യൂറോപ്യൻ ഫുട്ബോളിന്റെ രാജാക്കന്മാർ റയൽ മാഡ്രിഡ് മാത്രമാണ്. അതിലെ എല്ലാ താരങ്ങൾക്കുമുള്ളത് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അടങ്ങാത്ത പോരാട്ട വീര്യവുമായി അവർ വീണ്ടും വീണ്ടും പോരാടുക തന്നെ ചെയ്യും.